അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, ഔറത്ത് മറച്ചുകൊണ്ട് പുറത്തിറങ്ങാൻ നിങ്ങൾ ശ്രമിക്കണം. നിങ്ങളുടെ സ്വന്തം വീടിൽ നിങ്ങൾ എന്ത് വസ്ത്രം വേണമെങ്കിലും ധരിച്ചോളൂ, ഒരു കുഴപ്പമില്ല. സ്വന്തം വീടിൽ നിങ്ങൾ 3x4 ടീഷർട്ടോ എന്ത് വേണമെങ്കിലും ഇട്ടോളൂ. ആരാ അവിടെ ഉണ്ടാവുക? നിങ്ങളുടെ ഉമ്മ, നിങ്ങളുടെ ആങ്ങള, ഇത്രയേ ഉള്ളൂ. മഹ്റമീങ്ങളാണ് നിങ്ങളുടെ സഹോദരൻ. നിങ്ങളുടെ സഹോദരന്റെ മുമ്പിൽ നിങ്ങളുടെ കാല് കണ്ടതോ കൈ കണ്ടതോ മുഖം കണ്ടാലോ കുഴപ്പമില്ല. നിങ്ങൾ 3x4 ഇടുന്നത് കൊണ്ട് കുഴപ്പമില്ല. നിങ്ങളുടെ ഉമ്മ, നിങ്ങളുടെ പിതാവ്, നിങ്ങളുടെ വീട്ടിൽ എന്തും ധരിച്ചോളൂ. അന്യ പുരുഷന്മാരുടെ ഇടയിലേക്ക് ഇറങ്ങുമ്പോഴാണ് ഈ വിഷയങ്ങളൊക്കെ പറയുന്നത്. അന്യ പുരുഷന്മാർ കാണാൻ സാധ്യതയുള്ള മേഖലയിലാണ് ഇതെല്ലാം മറച്ചു നടക്കണമെന്ന് പറയുന്നത്. മഹദിയായ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹയുടെ അന്നത്തെ കാലഘട്ടത്തിലുള്ള മയ്യത്ത് കട്ടിൽ എന്ന് പറയുന്നത് ഇതാണ്, ഒരു പലകയാണ്. ഈ പലകയുടെ മുകളിലാണ് മയ്യത്തിനെ കിടത്ത. എന്നിട്ട് നാലാളുകൾ നാല് വടിയും പിടിച്ച് നടക്കാണ്. അപ്പൊ സ്വാഭാവികമായി ഈ പലകയുടെ മുകളിലുള്ള മയ്യത്ത് ബാക്കിയുള്ള ആളുകൾ കാണാൻ സാധ്യതയുണ്ട്. അപ്പോഴാണ് അസ്മാ ബിബി റളിയല്ലാഹു അൻഹ പറഞ്ഞത്, ഫാത്തിമ ബിബിയെ നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന മയ്യത്ത് കെട്ടിൽ ഹബിഷീനയിൽ എവിടെയോ ഉപയോഗിച്ചിരുന്നു ആ കാലഘട്ടങ്ങളിൽ. ആ മയ്യത്ത് കെട്ടിൽ ഞാൻ കൊണ്ടുവരാം. എന്നിട്ട് അങ്ങനെ ഒരു മയ്യത്ത് കെട്ടിൽ കിടത്തി അതിന്റെ മുഖാവരണം അതിന്റെ മൂടിയിട്ട് അതിന്റെ മുകളിൽ തുണിയിട്ട് നിങ്ങളുടെ ശരീരത്തിന്റെ ഷേപ്പ് കാണാത്ത രീതിയിൽ മയ്യത്ത് ഞാൻ കൊണ്ടുപോകാമെന്ന് പറയുമ്പോഴാണ് മഹദിയായ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന്റെ ശേഷം 6 മാസത്തിന് ശേഷം ആദ്യമായി ചിരിച്ചത്, പിന്നെ വഫാത്താവുകയും ചെയ്തു. ഈ ഫാത്തിമയാണ് മാതൃകയാക്കേണ്ടത്. ഇതാണ് നമ്മുടെ ഫാത്തിമ. വേറെയും ഒരുപാട് ഫാത്തിമകൾ ഇവിടെ ഉണ്ടാകാം. ശബരിമലയ്ക്ക് കെട്ടും കൊണ്ടുപോകുന്ന ഫാത്തിമമാരുണ്ട്, തട്ടം എടുത്തു മാറ്റിയ ജസ്ലമാരുണ്ട്, അങ്ങനെ പല ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ടാകും. മതം വിട്ട ടീച്ചർമാരുണ്ട്, മതം വിട്ട അധ്യാപകന്മാരുണ്ട്, മതം വിട്ട പല വിഭാഗം ആളുകളുമുണ്ട്. അവരൊന്നുമല്ല നമ്മുടെ മാതൃക. നമ്മുടെ മാതൃക മഹദിയായ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞ ഈ ഒരു ഹദീസ് ഓർക്കേണ്ടതുണ്ട്. നമ്മൾ എന്താ പറഞ്ഞത്? വസ്ത്രം ധരിച്ചിട്ടുണ്ട് പക്ഷേ നഗ്നരാണ്. ഈ വിഭാഗം ആളുകൾ സ്വർഗത്തിലെ പ്രവേശിക്കൂല എന്ന് മാത്രമല്ല, സ്വർഗത്തിന്റെ 7 അലത്ത് പോലും എത്തൂല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഔറത്ത് എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ലജ്ജയിൽപ്പെട്ടതാണ്. ചെറുപ്പക്കാരായാലും, ശ്രദ്ധിച്ചോ, ചെറുപ്പക്കാരായാലും സ്വന്തം വീട്ടിൽ നിങ്ങൾ എന്ത് ധരിച്ചാലും കുഴപ്പമില്ല. നിങ്ങളുടെ ഔറത്ത് എന്ന് പറയുന്നത് മഹറമീങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ ഔറത്ത് എന്താ? ആകെ മുട്ടുപൊക്കുകൾ വരെ ഇല്ല. അന്യപുരുഷന്മാർ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഇങ്ങനെ ഒരു ട്രൗസർ ഇട്ട് നടക്കുന്നു, നോ പ്രോബ്ലം. എന്നാൽ കളിക്കാൻ പോകുമ്പോ, പബ്ലിക്കായ ജനങ്ങളുടെ ഇടയിലേക്ക് പോകുമ്പോ ഔറത്ത് തൊട ഔറത്താണ്, തൊട ഔറത്താണ്. ശ്രദ്ധിക്കണം നിങ്ങൾ. നിങ്ങൾ എന്ത് ചെയ്തു? ഒന്നിനും ആംഗിൾ റംഗും വലിച്ചിടാ. നിങ്ങൾക്ക് മുട്ടിന് താഴെയുള്ള 3x4 ധരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു ആംഗിൾ റെങ്കിലും വാങ്ങാം. മുട്ട് മറയുന്ന, മുട്ടിനൊക്കെ കേടുവരാതിരിക്കാൻ ധരിക്കുന്ന ആംഗിളർ ധരിച്ചിട്ടെങ്കിലും കളിക്കാൻ പോവാം. സൂക്ഷ്മതയുള്ള ആളുകൾ ഇങ്ങനെയാ ചെയ്യുക. പിന്നെ ഇതൊക്കെ വാത് കേട്ടിട്ടും നാളെ ഇങ്ങനെയാക്കി പോകുന്ന ടീം ഉണ്ടാവും. ലക്കും ദീനക്കും വലിയ ദീൻ, യുവർ ചോയ്സ്, നിങ്ങളുടെ ഇഷ്ടം, ഇടപെടാനില്ല. സൂക്ഷ്മതയുള്ള ആളുകളോടാണ് ഈ വിഷയങ്ങളൊക്കെ പറയുന്നത്. കഴിയുന്ന ആളുകളൊക്കെ സൂക്ഷിക്കുക. കളിക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ലല്ലോ, കളിച്ചോളൂ. പക്ഷെ കളിക്കുമ്പോ ഔറത്ത് മറയാതിരിക്കാനുള്ള ആ ആംഗിൾ എങ്കിലും വാങ്ങി ധരിച്ചോളൂ, അല്ലെങ്കിൽ ട്രാക്ക് ഷൂട്ട് ഇട്ട് കളിച്ചോളൂ. ഇതൊക്കെ സൂക്ഷിക്കേണ്ട വിഷയങ്ങളാണ്. ഔറത്ത് വെളിവാക്കുന്നത് അപകടമാണെന്ന് മനസ്സിലാക്കണം. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ലജ്ജയുള്ള പ്രവാചകനാണ്, ലജ്ജയുള്ള മനുഷ്യനായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പെണ്ണുങ്ങൾ മാത്രമല്ല, ആണുങ്ങൾക്കും വേണം ലജ്ജ. പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ലജ്ജ, ആണുങ്ങൾക്കും വേണം. ഇന്ന മൂസ കാന റജുലൻ ഹയ്യൻ സിത്തീറാ. മൂസാ നബിക്ക് എന്തെന്നില്ലാത്ത ലജ്ജയുള്ള ആളായിരുന്നു മൂസാ നബി. സിത്തീറൻ, മൂസാ നബി അലൈഹിസ്സലാം മറയുള്ള പ്രവാചകനായിരുന്നു, മറയുള്ള ആളായിരുന്നു മൂസാ നബി അലൈഹിസ്സലാം. പണ്ട് അന്നത്തെ കാലത്തൊന്നും ഔറത്തൊന്നും മറക്കൂല, ആളുകളൊക്കെ ഇങ്ങനെ തോന്നിയതുപോലെ വസ്ത്രം ധരിക്കല. അപ്പൊ മൂസാ നബി നാണം കാരണം ശരീരം മുഴുവനും മറച്ചു നടക്കും. അപ്പൊ നാട്ടുകാരൊക്കെ പറയാൻ തുടങ്ങി, മൂസാ നബിക്ക് വെള്ളപ്പാണ്ടുണ്ട്, എന്തോ കുഷ്ഠമുണ്ട്, എന്തോ ന്യൂനതയുണ്ട്, ശരീരത്തിൽ എന്തോ ന്യൂനതയുണ്ട്, അതുകൊണ്ടാണ് ഈ മൂസാ നബി ഇങ്ങനെ വസ്ത്രമൊക്കെ ശരീരമൊക്കെ മറച്ചു നടക്കുന്നത്.
ആളുകൾക്കിടയിൽ ചർച്ചയായി. അല്ലാഹുവിന് അത് ഇഷ്ടപ്പെട്ടില്ല. തന്റെ പ്രവാചകനെ കുറിച്ച് കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം, തന്റെ പ്രവാചകനെ കുറിച്ച് ആളുകൾ ഇങ്ങനെ ന്യൂനതകൾ പറയുന്നത് അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടില്ല. അല്ലാഹു എന്തു ചെയ്തു? മൂസ നബി അലൈഹിസ്സലാം കുളിക്കാൻ വേണ്ടി ഒരു പുഴയിലേക്ക് ഇറങ്ങി. ആ പുഴയുടെ തൊട്ടടുത്തുള്ള ഒരു കല്ലിന്റെ മുകളിൽ വസ്ത്രം ധരിച്ചു. എന്നിട്ട് കുളിച്ച് മഹാനായ മൂസ നബി അലൈഹിസ്സലാം പുഴയിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോഴാണ് കല്ല് മൂസ നബി അലൈഹിസ്സലാമിന്റെ വസ്ത്രവും എടുത്തു ഒറ്റ ഓട്ടം മൂടിയത്. മുസാനബിയുടെ വസ്ത്രം എടുത്തു ഒറ്റ ഓട്ടം. മുസാനബി ആണെങ്കിൽ അവിടത്ത് മറിച്ചിട്ടില്ല, കുളിച്ചിട്ട് കയറിയതാണ്. വസ്ത്രം ഈ കല്ലിന്റെ മുകളിലുണ്ട്. പിന്നാലോടി നിൽക്ക് 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 എന്ന് പറഞ്ഞു പിന്നാലോടി. കല്ലാണെങ്കിൽ നിൽക്കുന്നില്ല. അവസാനം എന്ത് ചെയ്തു? മുസാനബി അലൈഹിസ്സലാമിന് പരിഹസിച്ചിരുന്ന ഒരു വിഭാഗം ബനൂ ഇസ്രായേലുകാരുണ്ടായിരുന്നു. മുസാനബിക്ക് വെള്ളപ്പാണ്ടാണ്, വേറെന്തോ ന്യൂനതയുണ്ട്, എന്തോ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ മറച്ചു നടക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞു നടന്ന ബനൂ ഇസ്രായേലുകാരുടെ മുമ്പിലേക്ക് എത്തിയപ്പോഴാണ് കല്ലവിടെ നിൽക്കാൻ തയ്യാറായത്. നാട്ടുകാരൊക്കെ മുസാനബിയുടെ ഔറത്ത് കണ്ടു. ഒരു കുഴപ്പമില്ല, വെള്ളപ്പാണ്ടുമില്ല, ഒരു കുഴപ്പമില്ല, നമുക്കുള്ളതൊക്കെ മുസാനബിക്ക് ഉണ്ട്, ഒരു കുഴപ്പമില്ല എന്ന് മനസ്സിലായി. അപ്പൊ ആളുകൾക്ക് എന്തായി? മുസാനബിക്ക് ന്യൂനതയില്ല, ആരോഗ്യമുണ്ട്, പക്ഷേ ഹയാ കാരണത്താലാണ്, ലജ്ജ കാരണത്താലാണ് മുസാനബി മറച്ചു നടക്കുന്നത് എന്ന് അവിടെയുള്ള ബനൂ ഇസ്രായേലുകാർക്ക് മനസ്സിലാവുകയുണ്ടായി. അത് അല്ലാഹു തആല പരീക്ഷിച്ചതാണ്. തന്റെ പ്രവാചകനെ കുറിച്ച് ആളുകൾ ആക്ഷേപം പറയാൻ പാടില്ല, ന്യൂനതകൾ പറയാൻ പാടില്ല. അതുകൊണ്ട് മൂസാനബി അലൈഹിസ്സലാം കാന റജുലൻ ഹയ്യൻ സിത്തീറാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അങ്ങനെയാണ്, ലജ്ജയുള്ള ആളാ. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ലജ്ജയുള്ള ആളാണ്. ഏതുപോലെ ഒരു പുതുനാരി, ഒരു പെണ്ണ് വിവാഹം കഴിഞ്ഞ് ആദ്യ ദിവസം ഭർത്താവിന്റെ മുമ്പിലേക്ക് വരുമ്പോ ആ പെണ്ണിനുണ്ടാവുന്ന ചമ്മലെത്രയാണോ, ആ പെണ്ണിനുണ്ടാവുന്ന നാണം എത്രയാണോ, അതിനേക്കാളും നാണമുള്ള ആളായിരുന്നു അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ. പക്ഷേ ദീൻ പറയുന്ന സ്ഥലത്ത് അല്ലാഹുവിന്റെ ഹബീബ് നാണം കാണിച്ചിട്ടില്ല. നമ്മുടെ ആവശ്യമുള്ള സ്ഥലത്ത് നാണം കാണിക്കൂല്ല.